രാജാസ് ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് അല്പം കൂണ് കിട്ടി. അതായത് ഇതിനെ ചെറുതണ്ടം കൂണെന്നാണ് ഞങ്ങളിവിടെ പറയാറുള്ളത്, കണ്ടോ. ഇങ്ങോട്ട് വിരിഞ്ഞ് മൊട്ടായിട്ടുള്ളതുണ്ട്, നന്നായിട്ട് വിരിഞ്ഞതുണ്ട്, കണ്ടോ. ഇത് ചെറിയ മൊട്ടുകളും ഉണ്ട്. ഇത് ഇപ്പോൾ പറമ്പിൽ നിന്ന് രാവിലെ ഞങ്ങൾ പറിച്ച് എടുത്തുകൊണ്ട് വന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഇതുകൊണ്ട് കറികൾ ഉണ്ടാക്കിയാലും. നമുക്കിതുകൊണ്ട് ഒരു കൂൺ മസാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൂണ് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ ഈ പുറന്തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം. എന്തായാലും മണ്ണൊക്കെ ഉണ്ട്, മണ്ണിനകത്ത് കിളുത്ത കൂണല്ലേ, അതുകൊണ്ട് മണ്ണൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മഞ്ഞൾ ഇട്ട വെച്ച വെള്ളമാണ്, മഞ്ഞൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കണം. നമ്മൾ വാങ്ങുന്ന കൂളാണെങ്കിൽ ഇങ്ങനെ തൊലിയൊന്നും കളയത്തില്ല. ഇത് പക്ഷേ മണ്ണിനകത്ത് മുളച്ച് വരുന്ന ആയതുകൊണ്ട് ഇതെല്ലാം മണ്ണൊക്കെ ഉണ്ട്, അത് കളയാൻ വേണ്ടി നമ്മളിതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ മേത്തൊലി ഇങ്ങനെ പൊളിച്ചാൽ ഇരിങ്ങി കിട്ടും. അതിങ്ങനെ ഇളക്കി കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൂട്ടാൻ വെക്കുന്നത്. ഇതിൻ്റെ തണ്ടും ഇതുപോലെ തൊലി ഒന്ന് ചിരണ്ടിയിട്ട് ഇങ്ങനെ ചെത്തി ഒന്ന് കളഞ്ഞിട്ട് തണ്ടിങ്ങനെ മുറിക്കണം. മുറിച്ചിട്ട് ഇതിനെ ഇങ്ങനെ പൊളന്ന് നാലാക്കി. നമ്മുടെ കൂണ് നമ്മൾ അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ടിരുന്ന ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഞെരടി പിഴിഞ്ഞെടുക്കാം. നമ്മുടെ കൂണ് നമ്മളെ ഒരു മൂന്നാല് പ്രാവശ്യം വൃത്തിയായിട്ട് ഒലച്ച് കഴുകി പിഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് കറി വെക്കാനായിട്ട് അല്പം തേങ്ങാക്കൊത്ത്, ഇത്രയും തേങ്ങാക്കൊത്ത്, ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത്, ഒരു രണ്ട് പച്ചമുളക്, അല്പം ഇഞ്ചിയും ശകലം വെളുത്തുള്ളിയും, അതുപോലെ ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ കഷ്ണിച്ചെടുത്തത്, ഒരു രണ്ട് കറിവേപ്പില, ഇത്രയും നമുക്ക് വഴറ്റി ചേർക്കാനുള്ളതാണ്. നമ്മൾ നമ്മുടെ മഷ്റൂം കറിക്ക് വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വലുതായിട്ട് എരിവ് വരാതെ പൊഴുത്ത കറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. തേങ്ങയും ചില കറിവേപ്പിലയും കൂടെ ഇതുപോലെ മൂപ്പിച്ച്, ഇത്രയും മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാതെ അരച്ച് കൊണ്ടുവരാം. ഇത് ചെറിയ തീയിൽ സാവകാശം ഇടിരുന്ന് അല്പം കൂടെ മൂക്കട്ടെ. ആ സമയത്ത് നമുക്ക് അടുത്ത അടുത്തടുപ്പിച്ച് സാധനങ്ങൾ വരട്ടി കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തോട്ടൊന്ന് ഒന്ന് ചുവന്ന് വരുമ്പോഴേ ബാക്കി നമ്മുടെ സാധനങ്ങളിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ തേങ്ങ ചുവന്ന് കഴിഞ്ഞു, അത് മതി. ആ സമയത്ത് നമ്മുടെ സവാള, പച്ചമുളക്, ഒരു അല്പം ഉപ്പിട്ട് വരട്ടാം. അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പില, നമ്മുടെ ഉള്ളി വഴന്നു. അതിലേക്ക് നമുക്ക് നമ്മുടെ കൂണിട്ട് കൊടുക്കാം. കൂണിട്ട് ഈ നന്നായിട്ടൊന്ന് വഴങ്ങാം. ആ കൂണിനകത്തോട്ട് അല്പം മഞ്ഞപ്പൊടി നമുക്ക് വേദന കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞ, ഇച്ചിരി അല്പം മതി. മുമ്പേ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അരപ്പില്. അതുപോലെ അല്പം ഉപ്പ് ഇട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കൂണ് പകുതി വേവായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കൊന്ന് കലക്കി ചേർക്കാം. വെള്ളം കൂടെ ചേർത്ത് ഈ സമയത്ത് ഇതിലേക്കൊരൽപ്പം ഗരം മസാല,
ചേർത്ത് കൊടുക്കാം എന്നിട്ട് തിളക്കടന്ന് തിളച്ച് വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ കൂൺ മസാലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അല്പം താളി ചൊരിക്കാം ഒരു അര സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് അല്പം കടുകും രണ്ട് പച്ചമുളക് രണ്ട് ചുമന്നമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് താളി ചൊരിക്കാം നമ്മുടെ കറി ഈ പാകത്തിന് ഇരിക്കണം നല്ല കുറുകി ചെറിയ ചാറോടെ ഇരിക്കുക ഇത് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം നമ്മുടെ കൂൺ മസാലക്കറി റെഡി ആയിട്ടുണ്ട് നാടൻ കൂണ് നമ്മൾ നാടൻ രീതിയിൽ തന്നെ വെച്ചതാണ് എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയാണ് അല്പം തേങ്ങ നമ്മൾ വറുത്ത് ചേർത്തത് അത് മാത്രമേ ഉള്ളൂ വറുത്തരച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ മസാലക്കറി തന്നെയാണ് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കൂൺ കിട്ടാത്തൊരു കൂൺ വാങ്ങിച്ചുണ്ടാക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലായ AJS ക്രിയേറ്റീവ് വേൾഡിനെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു